16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പല്ലവ രാജകുമാരനുണ്ടായിരുന്നു. 9 വർഷം അദ്ദേഹം കാത്തിരുന്നു. അയാൾ തൻ്റെ ഇടത് കൈ വെട്ടിമാറ്റി. അവിടെ നിന്നാണ് ഇന്ന് പ്രശസ്തമായ ഒറ്റക്കൈ നമസ്കാരമുണ്ടായത്. ഇന്നും ആ പരമ്പര നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പല്ലവ രാജകുമാരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സന്യാസിയായി. അദ്ദേഹം താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ പൂർണ്ണമായും മുഴുകി. വടക്കോട്ട് പോയി ഇത് പ്രചരിപ്പിക്കൂ എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം വടക്കോട്ട് പോയി. ഒരുപാട് വടക്കോട്ട് പോയി അദ്ദേഹം ചൈനയിലെത്തി. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ വാർത്തകൾ പരക്കാൻ തുടങ്ങി. അതായത്, ബുദ്ധൻ്റെ ശിഷ്യൻ അല്ലെങ്കിൽ ബുദ്ധമാർഗത്തിലുള്ള ഒരാൾ, പൂർണ്ണമായും മുഴുകിയ ഒരാൾ ഈ വഴി വരുന്നുവെന്ന്. ജീവിതകാലം മുഴുവൻ ഈ അഭിലാഷത്തോടെ ജീവിച്ച ഒരു ചക്രവർത്തി. അദ്ദേഹം ധ്യാനമന്ദിരങ്ങളും ഉദ്യാനങ്ങളും എല്ലാം ചെയ്ത് ബുദ്ധമത പാഠങ്ങളെല്ലാം പ്രാദേശിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് ഒരു ഗുരുവിൻ്റെ വരവനായി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം എത്തിയപ്പോൾ ആ സമയത്ത് ചക്രവർത്തിക്ക് 72 വയസ്സിന് മുകളിൽ പ്രായമായി. ബോധിധർമ്മനെ സ്വാഗതം ചെയ്യാൻ അദ്ദേഹം തൻ്റെ അതിർത്തിയിലേക്ക് വന്നു. ബോധിധർമ്മൻ അത് മതിപ്പുളവാക്കിയില്ല. അദ്ദേഹത്തിനെ കുറിച്ച് വിശ്രമവും ഭക്ഷണവും ആവശ്യമായിരുന്നു. എന്നാൽ സ്വീകരണത്തിൻ്റെ മഹത്വമൊന്നും അദ്ദേഹത്തെ ഒട്ടും തന്നെ ബാധിച്ചില്ല. പക്ഷേ എന്നിട്ടും ആ വരവേൽപ്പ് സ്വീകരിച്ച് അദ്ദേഹം അവിടെ ഇരുന്നു. എല്ലാം ശാന്തമായപ്പോൾ ചക്രവർത്തി പറഞ്ഞു, എനിക്ക് താങ്കളോടൊരു ചോദ്യം ചോദിക്കാമോ? തീർച്ചയായും ചോദിക്കാമെന്ന് ബോധിധർമ്മൻ പറഞ്ഞു. അപ്പോൾ ചക്രവർത്തി ചോദിച്ചു, ഞാൻ ഒരുപാട് ധ്യാന മന്ദിരങ്ങൾ നിർമ്മിച്ചു, നിരവധി പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി, ധാരാളം പരിഭാഷകൾ ചെയ്തു. എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുക്കി ബുദ്ധൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ലോകത്തിൻ്റെ ഈ ഭാഗത്ത്. ഇതുകൊണ്ടൊക്കെ എനിക്ക് നിബ്ബാന ലഭിക്കുന്നു. നിബ്ബാന എന്നാൽ നിർവ്വാണം, മുക്തി അല്ലെങ്കിൽ ജ്ഞാനോദയം എന്നാണ്. ബോധിധർമ്മൻ അയാളെ നോക്കി അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ കണ്ണുകളെ, എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് നിബ്ബാനയോ? നിങ്ങൾ നരകാഗ്നിയിൽ ദഹിക്കുന്നതാണ്. നിങ്ങൾ ഒരാളെ സ്വാഗതം ചെയ്യുന്നു, അയാൾക്ക് നിങ്ങളെല്ലാം നൽകി, ഭക്ഷണം നൽകി, എന്നിട്ട് അയാൾ ഇങ്ങനെ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊരു സാധ്യതയുമില്ല. കാരണം നിങ്ങളിതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിനൊക്കെ ഒരു കണക്ക് സൂക്ഷിച്ചു വെക്കുകയാണ്. നിങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. പലയിടത്തും ആളുകൾ അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം നടന്ന് നീങ്ങി. നടന്ന് അദ്ദേഹം ഒരു ഷവോലിൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. പക്ഷെ അദ്ദേഹം ക്ഷേത്രത്തിൽ കയറിയില്ല. അവിടെ നിന്നും അദ്ദേഹം അടുത്തുള്ള ഒരു ഗുഹയിൽ പോയിരുന്നു. അങ്ങനെ ബോധിധർമ്മൻ ഗുഹയിൽ പോയി താമസമാക്കിയപ്പോൾ ജനറൽ ഷെയ്ൻ പിന്തുടർന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിച്ചു. കാരണം ബോധിധർമ്മൻ ഒരു കളരി വിദഗ്ധനും കളരി ആചാര്യനുമാണെന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട്. പക്ഷെ ബോധിധർമ്മൻ ഒരു വാക്കുപോലും മിണ്ടിയില്ല. 9 വർഷം അദ്ദേഹം കാത്തിരുന്നു. ഒരു ദിവസം ബോധിധർമ്മൻ പുറത്തിറങ്ങി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. ദയവായി എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കൂ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ജനറൽ ഷെൻ അദ്ദേഹത്തെ പിന്തുടർന്നു. ബോധിധർമ്മൻ പറഞ്ഞു, അത് സംഭവിക്കണമെങ്കിൽ മഞ്ഞിൻ്റെ നിറം ചുവപ്പാകണം. അപ്പോൾ ധൈര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തീവ്രതയിൽ ജനറൽ ഷെൻ തൻ്റെ ഇടത് കൈ അദ്ദേഹം വെട്ടിമാറ്റി. ആ കൈ തൻ്റെ ചുറ്റും വീശി. അപ്പോൾ ചുറ്റുമുള്ള മഞ്ഞ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ പൊതിഞ്ഞ് കട്ട പിടിച്ചു. ഇത് കണ്ട ബോധിധർമ്മൻ അദ്ദേഹത്തെ തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ ശിഷ്യനായി സ്വീകരിച്ചു. ജനറൽ ഷെൻ കളരിയിൽ പരിശീലനം നേടി. തൻ്റേതായ രീതിയിൽ ഒരു ആചാര്യനായി
അവിടെ നിന്നാണ് വളരെ പ്രശസ്തമായ ഒറ്റക്കൈ നമസ്തേ വരുന്നത്. ഇക്കാലത്തും അവർ അത് ചെയ്യുന്നുണ്ട്. ഒരു കൈ മാത്രമുള്ള ജനറൽ ഷെന്നിൽ നിന്നാണ് ഇത് വന്നത്. ഇങ്ങനെയാണ് നമസ്കാരം ചെയ്യുന്നത്. കളരിയെ എല്ലാ ആയോധന കലകളുടെയും മാതാവായാണ് കണക്കാക്കപ്പെടുന്നത്. യോഗികൾക്കും സാധകർക്കും വന്യമൃഗങ്ങളിൽ നിന്നും സ്വയം പ്രതിരോധിക്കാനായി ഒരു കലാരൂപം എന്ന നിലയിൽ അഗസ്ത്യമുനിയാണ് ഇതിന് രൂപം നൽകിയത്. ബോധിധർമ്മൻ ആദ്യത്തെ ഷവോലിൻ സ്കൂൾ സ്ഥാപിച്ചപ്പോഴാണ് അദ്ദേഹത്തിലൂടെ ആയോധന കലകൾ ചൈനയിൽ എത്തിയത്. ഇന്നും ആ പരമ്പര നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ വിവിധ പരിഷ്കാരങ്ങൾ നടത്തി. പക്ഷെ അടിസ്ഥാനം കളരിയിൽ നിന്നാണ്. മറ്റ് ആയോധന കലകളെപ്പോലെ ഇത് അടിസ്ഥാനപരമായി സംഘടനത്തിന് വേണ്ടി ഉള്ളതല്ല. അടിസ്ഥാനപരമായി ഇതൊരു അച്ചടക്കമാണ്. യോഗാഭ്യാസങ്ങളുടെ പ്രസരിപ്പാർന്ന ഒരു പതിപ്പാണ് ഇത്. ശരീരത്തെ വ്യത്യസ്ത രീതികളിൽ ഉപയോഗിക്കാനും അതിലൂടെ ശാരീരികവും മാനസികവും ഊർജപരവുമായ സംവിധാനങ്ങളുടെ പ്രകൃതത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാനും